മമ്മൂക്കയുടെ സ്വന്തം മക്ബൂൽ സൽമാനാണെന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട പെറ്റാണ് മിത്ര ശ്രദ്ധിക്കേണ്ട പെറ്റാണല്ല ദുൽഖറിനോട് എപ്പോഴും കുശുമ്പ് തോന്നിയിട്ടുണ്ട് അമസ്കുലരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അമസ്കുലരി കണ്ടിട്ടില്ലേ തുടങ്ങി എന്താ ചെയ്യാ ഞാൻ ഈ ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ മലയാള സിനിമയുടെ എല്ലാം എല്ലാമായ നമ്മുടെ സ്വന്തം ഒരുപാട് ചിത്രങ്ങളുടെ കൊച്ചിലേ തൊട്ട് എത്രയോ പടങ്ങൾ ഇന്നും സൂപ്പർ സ്റ്റാർ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആരാണ് മമ്മൂക്ക ആണോ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സ്വന്തം മമ്മൂക്കയുടെ അനിയന്റെ മകനായ മക്ബൂൽ സൽമാനാണെന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ശക്തി നൽകിയിരിക്കുന്നു എന്റെ കണ്ണുകൾക്ക് ശക്തി നൽകിയിരിക്കുന്നു ഈ സുന്ദരക്കുട്ടനെ ഒന്ന് നേരിട്ട് കാണുവാൻ മക്ബൂൽ ഭയങ്കര സന്തോഷമാണ് കാരണം മക്ബൂലിന് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഗസ്റ്റ് അല്ല വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ ഒന്നിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ പടം എന്താ കടല കുറച്ചോണ്ടിരിക്കുന്ന ഒരു പടമാണ് അത് കംപ്ലീറ്റ് എന്താണ് കൊറിയൻ ഉദ്ദേശിക്കുന്നത് ഓ കൊറിയ നാടിനെ പറ്റി അല്ല നമ്മൾ കൊറിക്കൽ എന്ന് പറയുന്ന സംഭവമല്ല ട്രെയിൻ യാത്ര ഇവർ കടല കുറച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കൊറിയൻ പടത്തിലെ മക്ബൂലിന്റെ നായികയായിട്ടും കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറയാനാണ് ഈ കുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ എത്രയോ പടങ്ങൾ അല്ലേ ഫസ്റ്റ് പടം പറയാനാണെങ്കിൽ ഏതാ ചെമ്മീനാന്ന് തോന്നുന്നു ഏത് വന്നിട്ട് തന്നെ ചോദിക്കാം അപ്പോൾ ഈ കുട്ടിയോട് തന്നെ ചോദിച്ചു കളയാം എനിക്ക് വളരെ എന്താ പറയുക ഈ കുട്ടിയുടെ ശരിക്കും യഥാർത്ഥ പേര് ഡെൻമാർക്ക് എന്നായിരുന്നു ഇപ്പം ഇപ്പോഴാണ് മിത്ര കുര്യൻ എന്ന് മാറ്റിയത് മിത്ര കുര്യനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വരും രണ്ടുപേരും വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ തമ്മിലല്ല വേറെ ആരെങ്കിലും തമ്മിൽ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഒരു ചെറുപ്പം തൊട്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ നമ്മൾ എല്ലാവരും അയ്യോ എന്നായിരിക്കും കല്യാണം എന്ന ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു അയ്യോ കല്യാണം കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഇല്ല അതൊരു വലിയൊരു ചോദ്യമാണ് അല്ലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുമ്പ് കഴിക്കണം ശേഷം സത്യം ഈ പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന കുശുമ്പ് വരാറുണ്ട് അതൊരു സത്യസന്ധമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഞാൻ പാടി തെരു കൊടുക്കാൻ വന്നൊരു പഴയ മലയാളം പാട്ടെന്ന് പറയുന്നത് കല്യാണത്തിന് വേണ്ടി 7 ദിവസം മുൻപ് കാത്തിരിക്കുന്ന 7 ദിവസം കൊണ്ടുണ്ട് ഒരു പെണ്ണിന് കല്യാണം കഴിക്കാന്ന് വിചാരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് സ്വപ്നം കാണുന്ന ഒരു പാട്ടാണ് ഞാൻ പാടിത്തരുന്നത് സത്യത്തിൽ 7 ദിവസം ഉള്ളോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാന്ത സുന്ദര രാത്രികൾ വികാര തരളി തരാത്രികൾ കേട്ടിട്ടേ ഇല്ലേ
കേട്ടിട്ടില്ലേ ശരിക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നു മൂന്ന് എന്നതിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്ബൂൽ, എന്ത് തോന്നുന്നു മിത്രയെ പറ്റി പറയാനാണെങ്കിൽ, ഈ മക്ബൂൽ എന്നുള്ള പേര് വളരെ ഒരു പ്രത്യേകതയുള്ള പേരാണ് എനിക്കൊന്ന് മുസ്ലിംസിന്റെ ഇടയില്, പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? മക്ബൂൽ എന്ന് പറഞ്ഞാൽ എവിടെയും സ്വീകരിക്കപ്പെട്ടവൻ. മക്ബൂൽ സൽമാൻ ഖാന്റെ ആരാണ്? ശരിക്കും സൽമാൻ ഖാന്റെ ആരാധകനും. ദുൽഖർ സൽമാൻ, മക്ബൂൽ സൽമാൻ, എല്ലാം ഈ സൽമാൻ ഖാൻ കേറി വരുന്ന എന്താണ് അതിന്റെ? സൽമാൻ ഖാൻ കേറി വരുന്നില്ല, സൽമാൻ മാത്രമേ അല്ല, അതെന്നായി സൽമാൻ എന്നുള്ള എന്തെങ്കിലും ആണോ എനിക്ക് അറിയത്തില്ല. ഞങ്ങളെ രണ്ടുപേരുടെ ഫുൾ നെയിം അതാണ്. മമ്മൂക്കയുടെ ഒരു ശക്തമായ കരങ്ങൾ ഈ പേരുടെ ചടങ്ങിൽ വന്നിട്ടുണ്ട്. എന്റെ വാപ്സിയുടെയും മൂത്താപ്പയുടെയും ശക്തമായ കരങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മക്ബൂൽ ദുൽഖർ മമ്മൂട്ടി. ഓയ്യോ, മമ്മൂക്കയാണ് മൂത്താപ്പ. ഈ മമ്മൂക്കയുടെ ഒരു ചിരി ഇപ്പൊ ഞാൻ കണ്ട എന്റെ ഉള്ളിൽ, ഇടയിൽ ഒരു ചിരി മിന്നി മറിഞ്ഞു പോയി. മമ്മൂക്ക, മമ്മൂക്കയ്ക്ക് വേണ്ടി സ്പെഷ്യൽ എപ്പിസോഡ്. മമ്മൂക്കയുടെ സ്വന്തത്തിൽ പെട്ട ആരായിട്ട് വരും? അപ്പൊ ശരിക്കും അതല്ല എനിക്കറിയാം. അനിയന്റെ മോനെ എങ്ങനെയാ നമ്മള് ചിറ്റപ്പൻ അങ്ങനെയൊക്കെ പറയൂലോ. മൂത്താപ്പടെ അല്ല, മമ്മൂക്കയോട് ഞാൻ എന്ത് പറയണം? മമ്മൂക്കയുടെ ആരിയിരിക്കുന്നു എന്ന് പറയുമ്പോ മകനെ ഞങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഞങ്ങൾ ചിറ്റപ്പൻ അങ്ങനെയൊന്നും ഇല്ല അല്ലെ? അങ്ങനെയൊന്നും മൂത്താപ്പാക്ക് ഞാൻ അനിയന്റെ പറയട്ടെ. ശരി, ചോദ്യങ്ങൾ വരികയാണ്. എനിക്ക് സത്യം പറഞ്ഞ റിലേഷൻസ് പറയാൻ അറിയാൻ പാടില്ല. ദുൽഖറോട് എപ്പോഴും കുശുമ്പ് തോന്നിട്ടുണ്ട്? ഇല്ല, തോന്നിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ നമ്മള് വരുന്നില്ലല്ലോ. എനിക്ക് എപ്പോഴും ഭയങ്കര അങ്ങനെ പറയല്ല, അങ്ങനെ എനിക്ക് മക്ബൂൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം മനസ്സിലോ ഉള്ളത് തുറന്നു പറയും, ഉള്ള മപ്പാളെ ഛർദ്ദിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി വേറൊരു മുഖം എന്താണെങ്കിലും തുറന്നു പറയുന്ന സമീപനത്തോടുകൂടി നമ്മുടെ ഒന്ന് ഒന്ന് മൂന്ന് വന്നാൽ തന്നെ ഉണ്ടല്ലോ അവരാ ഒരാളെന്നുള്ള ഒരു മൂന്നായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. അതൊരു വലിയൊരു മിത്ര മോളെ, ശരിക്കും ഈ ഡെൻമാർക്ക് എന്നുള്ള പേര് പണ്ടിടാനുള്ള കാര്യം, അതിൽ നിന്നും നേരെ മിത്ര കുരിയിലോട്ട് മാറി. ആക്ച്വലി ഡാൽമ കുരിയൻ എന്നാണ് ആ പേര്. അത് ഇടാനുള്ള കാരണം അർജന്റീന പ്ലെയർ മറഡോണ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ മകളാണ് ഡാൽമിയ സിമന്റ് എന്ന്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെയാണ് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും വളരെ സ്ട്രോങ് ആയ മനസ്സുള്ളവളാണ് എന്ന്. മിത്ര തീർച്ചയായിട്ടും മിത്രയുടെ കരിയറിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ മാറിച്ചു വരും. ഫസ്റ്റ് പടം എന്ന് പറയുന്നത് മലയാളത്തിൽ ബോഡി ഗാർഡ് റിലീസ് ചെയ്തത് ഗുലുമാൽ. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി മയൂഖമാണ്. മയൂഖം എന്ന ചിത്രത്തിൽ വരുന്ന ഇപ്പൊ മക്ബൂലിനാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരുപാട് അവസരങ്ങളൊന്നും തേടി നടക്കേണ്ടി വന്നില്ല. പക്ഷെ മക്ബൂൽ ഭയങ്കര ട്രൈ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിന്റെ ആളാണ്. ഇതിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാർ ആവണമെന്ന് മനസ്സിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നര രണ്ടു വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു മലയാളത്തിലെ എല്ലാ ഡയറക്ടേഴ്സിനും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, എല്ലാവരുടെ ഞാൻ ചാൻസ് ചോദിച്ചു. സ്ട്രേറ്റ് അങ്ങനെ ഇല്ല, കാരണം ഞാൻ ഒരിക്കലും മൂത്താപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എനിക്ക് കഴിവുണ്ടെങ്കിൽ ചിലപ്പോ ഇടയ്ക്ക് പരസ്യം കണ്ടിട്ട് പെട്ടെന്ന് മാറ്റുന്നവർക്ക് മൂത്താപ്പ ആരാന്ന് മനസ്സിലാവില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് വരാൻ താല്പര്യപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം, കഴിവില്ലാതെ കലാകാരൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് ബാക്ക്ഗ്രൗണ്ട് എന്ത് പൈസ മുടക്കിയിട്ടും നമുക്ക് നിലനിൽക്കണമെങ്കിൽ അവനോന് കഴിവുണ്ടായിട്ടേ കാര്യമുള്ളൂ. കാരണം ഞാൻ സിനിമ സിനിമ അന്വേഷിച്ച് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ചാൻസ് അന്വേഷിച്ച് നടക്കുമ്പോ മൂത്താപ്പ സിനിമയിലുണ്ട്, സൂപ്പർ സ്റ്റാർ ആണ്, വാപ്ച അപ്പോ എല്ലാവർക്കും അറിയാം. അപ്പോഴത്തേക്കും ദുൽഖറും വന്നു. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ഇമേജും വിലയുണ്ട്. ഇനി ഞാൻ വന്നിട്ട് അയ്യ ഇവര് അവിടുന്ന് വന്നാണോ എന്ന് ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും കാലിബർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള മാത്രം എനിക്ക് കേട്ടിട്ടുണ്ട്. പടത്തിലൊക്കെ ലിവിംഗ് ടുഗദർ, പിന്നെ ഒരുപാട് ഒരുപാട് ഓഡിഷൻസ് വന്നിട്ട് പറ്റിയില്ല. ഫൈനൽ റൗണ്ട് വരെ എന്തായിരുന്നു മാക്സിമം? പക്ഷേ എല്ലാ വലിയ വലിയ സൂപ്പർ സ്റ്റാർസിന്റെ കഥകൾ അങ്ങനെയായിരിക്കുമല്ലോ തുടങ്ങുന്നത്. എല്ലാവരും ഫസ്റ്റിലെ പടത്തിൽ ഹിറ്റ് ആയിട്ട് കഷ്ടപ്പെടാണ്ട് വന്നവർ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. മിത്രയെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ഇപ്പൊ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്തായെങ്കിലും എവിടെയെങ്കിലും ചെന്ന് മക്ബൂലിന് പറയാം. പക്ഷെ മിത്രയുടെ ജീവിതത്തിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സിനിമ ഇതിലോട്ട് വന്നത്. ആക്ച്വലി മയൂഖം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാത്തിനും പറഞ്ഞില്ല. അതിന്റെ മുമ്പിൽ ആക്ച്വലി ഞാൻ തല്ലിക്കൊല്ലും കേട്ടോ. എനിക്ക് പിന്നെ നാലായിക്കോട്ടെ, ഒന്ന് ഒന്ന് മൂന്നിലാ മൂന്ന്, അതാണ് ആ മൂന്നിന്റെ പിന്നിലെ രഹസ്യം. മയൂഖം കഴിഞ്ഞതിന് ശേഷം ഞാൻ
മൂവി വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലിരുന്നു. പക്ഷെ നമ്മുടെ തലയിലെടുത്ത് ഇതിലേക്ക് വരിക എന്നുള്ളത് ആയതുകൊണ്ട് ഹരിഹരൻ സാറിന്റെ പടമായിരുന്നു. ആക്ച്വലി ആ പടത്തിന് ഞാൻ പോകുമ്പോൾ നാല് സാറിന്റെ അടുത്ത് പോകുമ്പോ എനിക്ക് ആ സമയത്ത് സാറ് ഹീറോയിൻസിനെ നോക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഞാൻ സാരി കൊടുത്ത ഫോട്ടോ ആയിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാർ കണ്ടിന്ന് പറഞ്ഞു ചെറിയ കുട്ടിയാണല്ലോ എന്റെ മുഖം അറിയാം. ഞാൻ പറഞ്ഞു സാറിന് പടത്തിൽ തരാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ സാറിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചോ. സീരിയസ് ആയിട്ട് ഒരു കൊച്ചു റൗണ്ട് ആണ്. നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര നല്ല അഭിനേതാക്കളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഹരിഹരൻ സാറിന്റെ പടത്തിലും മാച്ചിലിയിലും പിന്നെ എന്തോ ഒരു കൊറിയൻ പടത്തിലും പിന്നെ എന്തോന്ന് ലവ് ആൻഡ് ലവ് ഉള്ളിയോ ഹാങ് ഓവർ ഒക്കെ പടത്തിൽ, അതുപോലെ ബോഡി ഗാർഡ്, കാവലൻ, കൂലിമാല് തുടങ്ങിയ പടങ്ങൾ അഭിനയിച്ച ആൾക്കാരല്ല. ഇതൊരു ചെറിയ പഴഞ്ചൊല്ല, ഒരു ഫ്രേസ് ഒരാളുടെ ചെവിയിൽ പറയും, അതൊന്ന് നിങ്ങൾ അഭിനയത്തിൽ ഭയങ്കര ആൾക്കാരാണ്, അത് ആക്ഷൻസിലൂടെ നമ്മൾ കാണിക്കാറില്ല, വീട്ടിൽ ഇരുന്ന് കളിക്കാറില്ലേ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, അഭിനയിച്ച് കാണിച്ച് ഉത്തരം പറയുന്ന ആളാണോ ചോദിക്കുക, അഭിനയിച്ച് കാണിക്കുന്ന ആളാണോ ചോദിക്കുക, പറയിപ്പിക്കുന്നതിനാണോ ഇത്? രണ്ടുപേർക്കും അല്ല ചോദിക്കുന്നത്, എനിക്കായിരിക്കും ഉത്തരം. സമാനവും അപ്പൊ ആദ്യം സൽമാൻ ഖാനോട് ചോദിക്കാം, വരും ഇത് അഭിനയിച്ച് കാണി. അത് ആദ്യം മിത്രക്ക് കൊടുക്കണം, മിത്ര കുറച്ചുകൂടെ ഉഷാറാവും. ഈ ഷർട്ട് ഇട്ടോണ്ട് എന്തിനാ വന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മസിലൊക്കെ ഉള്ള ഒരു സാധാരണ ഇതല്ലേ ടീഷർട്ട് അല്ലേ ഇടുന്നത്, എന്നാലേ അവര് കൂടുതലും ജിമ്മിൽ പോകണുണ്ടെന്ന് അറിയിക്കാൻ പറ്റുള്ളൂ. മസിലുടനെ പിടിച്ചു നോക്കി മനസ്സിലായത് പഴം പോലെ ഇരിക്കുന്നു. ശരി, അപ്പൊ സൽമാൻ തന്നെ കേട്ടാ. റെഡി ചെയ്താ മത്സരം തുടങ്ങുകയാണ്. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മക്ബൂൽ മിത്രയ്ക്ക് മാമാരല്ല മാ തന്നെ. റെഡി, ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി, ആറ് വാക്ക്, ഏഴ് ഭരതനാട്യം. ഭരതനാട്യം പഴഞ്ചൊല്ലിൽ പതിരില്ല. സമയത്തില് പറ, ഒന്നാമത്തെ വാക്ക് പഴഞ്ചൊല്ലിന്റെ ഇടയിലുള്ള വാക്ക് എനിക്കുണ്ടല്ലോ. പട്ടിന്റെ വേറെ, പട്ടിന്റെ വേറെ ഞാൻ ഭ്രാന്ത്. അത് പഴഞ്ചൊല്ലി നല്ല ഭ്രാന്താ, നല്ലതോ? ഉഗ്രം ഭ്രാന്ത്. വേടിക്കട്ട് ഭ്രാന്ത്. ഭ്രാന്തിന്റെ അടുത്തത് അടുത്ത വാക്ക് ഭ്രാന്തി. ഉഗ്രനോ? നല്ലത്, നല്ലത്, നല്ല ഭ്രാന്ത്. ഭ്രാന്ത് നല്ലത്, നല്ല ഭ്രാന്തോ? ഭ്രാന്ത് കിട്ടി. പക്ഷെ ആലോചിച്ച് നോക്ക്, പഴഞ്ചൊല്ലാണ്. ചെറിയ അതിന്റെ വലുതോ? കുട്ടി. താരാട്ട് പാടുന്ന കുട്ടിയുടെ വേറെയോ? താരാട്ടോ? ആ താരാട്ട് വരെ എത്തി, ഏകദേശം കറക്റ്റ് എത്തി. താരാട്ട് പാടുന്ന ആരാണ്? താരാട്ട് പാടുന്ന ആരാണ്? അമ്മയാണോ അച്ഛനാണോ? അമ്മ. പറയൂ എന്താണോ ഉത്തരം. പറയാൻ പറ്റുമോ? ഇപ്പൊ സമയം കഴിഞ്ഞു. അമ്മക്ക് ഭ്രാന്ത്, സമയം അവസാനിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോകുക? അങ്ങനെ പഴഞ്ചൊല്ലി ഇല്ല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല്. മാക്സിമം പറയാൻ ശ്രമിച്ചു. ശരി ശരി, ഇരിക്കും, നമ്മൾ ഇത്രയും സഹായിച്ചു. അടുത്തത് വാ, ഒരു വാ, ഇത് കുറച്ചുകൂടെ എളുപ്പമാ. റെഡി, സമയം സമയം തുടങ്ങുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന്, ഉമ്മ. ആ, ഒരു ഉമ്മ. ഇടുക്കി. അരി, അരിപ്പൊടി ഉണ്ടാക്കുക. കിണർ, വെള്ളം കോരുക. പശു, പാല്. കിണർ, ഒലക്ക. ആ, ഒരു ഒരു ഉമ്മ തന്ന ഒലക്ക തരാം. ഒലക്ക. ആ, ഒന്ന്, ഒരു ഉമ്മ, ഒലക്ക. ഉമ്മ തന്ന ഒലക്ക കടി. ഉറങ്ങി. ഒരു ഉമ്മയും തന്നു ഒലക്ക കയറി കിടന്ന് ഉറങ്ങി. ഒരുമ ഉണ്ടെങ്കിൽ മിത്രക്കുട്ടിക്ക് സമ്മാനദാനം നിർവഹിക്കുന്ന മറ്റാരുമല്ല, മലയാള സിനിമയിലെ ഇപ്പൊ പുതുപുത്തൻ താരോദയമായ നമ്മുടെ മക്ബൂൽ സൽമാനാണ്. മക്ബൂൽ വരുന്നത്, മക്ബൂൽ വരുന്നത് ബൈക്കിലായിരിക്കും ഈ സമ്മാനദാനം നിർവഹിക്കാൻ വരുന്നത്. മിത്രക്ക് മക്ബൂൽ നൽകുന്ന സമ്മാനം. ഏതെങ്കിലും വണ്ടി ഓടിക്കോ പിന്നെ. ഹാർലി ഡേവിസൺ തെപ്പത്തിൽ കയറി ഓടിക്കാമോ? അല്ല, ഏതെങ്കിലും ഡ്രൈവ് ചെയ്യോ? ഡ്രൈവ് ചെയ്യും. ടൂ വീലർ ഓടിച്ച് ആക്സിഡന്റ് ആയി, പിന്നെ തൊട്ടിട്ടില്ല. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ മിത്രയെ നമുക്ക് വിഷമിപ്പിക്കേണ്ട, ഒരു നല്ല സമ്മാനം കൂടെ മിത്രയ്ക്ക് നമ്മൾ കൊടുക്കാം. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു ഉഗ്രൻ സമ്മാനം വരുന്നു.
എങ്ങനെ എനിക്ക് എടുക്കാനും മക്ബൂലിനെ തന്നെ വിളിക്കാം. മിസ്റ്റർ പട്ലാസിന്റെ ഒരു ഉഗ്രൻ സമ്മാനം കൊടുക്കുന്ന മറ്റാരുമല്ല മക്ബൂൽ തന്നെയായിരിക്കും. റെവല്യൂഷൻ MX1 ഒരു ഉഗ്രനാട്ടോ, ഭയങ്കര സംഭവമാണ്. യൂണിബോഡി ഡിസൈൻ, ഹൈ RPM, പോസിറ്റീവ് ജാർലോക്ക്, ഇങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കി, കുട്ടിക്ക് അറിയത്തില്ലാത്തതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് പോലും മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു മക്ബൂൽ പറഞ്ഞു? ആ ശരി, മക്ബൂൽ വേറെ രീതിയിലൊക്കെ ചോദിച്ചു, ഇപ്പൊ ഉമ്മ കിട്ടുമോ, ഇനി എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു പോയി. സിദ്ദിഖേട്ടൻ ഇത്രയും പ്രിയപ്പെട്ട ഒരു നായികയാണ് മിത്ര. കാരണം സിദ്ദിഖേട്ടന്റെ ബോഡിഗാർഡ്, നയൻതാരയുടെ അനീതിയായിട്ട്, ഫ്രണ്ടായിട്ട്, പിന്നെ എന്താ പറയാ, സാധു മിരണ്ട ഒരു തമിഴ് പടം, കാവലൻ, പിന്നെ സിദ്ദിഖേട്ട ഇപ്പത്തെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഉൾപ്പെടെ സിദ്ദിഖേട്ട എത്രയോ മലയാളത്തിൽ എത്രയോ നായികമാരും സുന്ദരികളും അഭിനേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ മിത്ര ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല, എല്ലാം ഉണ്ട് മിത്രയ്ക്ക്. പക്ഷെ സിദ്ദിഖേട്ട അത്രയും പെറ്റാണ് മിത്ര. സിദ്ദിഖേട്ടൻ പെറ്റതാന്നല്ല, അയ്യോ സിദ്ദിഖേട്ട, സിദ്ദിഖേട്ട തന്നെ അറിയാം, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് സിദ്ദിഖേട്ട ഇത്ര ഒരു പെറ്റായി മാറാനും കാരണം? അത് അദ്ദേഹത്തിന് എന്ത് പൊടിയാണ് വീശിയത്, അത് എന്ത് കാറ്റാണ് ഏതുതരം കാറ്റാണ് വീശിയത് എന്നുള്ള അദ്ദേഹത്തിനടുത്ത് തന്നെ ചോദിക്കണം. എന്നാൽ എന്തോ ഒരു നല്ല സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ് സാധു മരണ്ടാൽ ഫസ്റ്റ് മൂവി സിദ്ദിഖ് സാറിനൊപ്പം അഭിനയിക്കുന്നത്. അതിനുശേഷം ബോഡിഗാർഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഭയങ്കര അത്ഭുതത്തോടുകൂടിയിരുന്നു. എന്റെ അമ്മ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, പുതിയ ആളാണ് ചെയ്യുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, അഭിനയിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാനോ ശരി, നമ്മൾ എങ്ങനെയോ ചെയ്ത് തീർത്ത് പോന്നു എന്നുള്ളതായിരുന്നു. പിന്നെ ബോഡിഗാർഡ്, കാവലൻ, അതിനുശേഷം കാവലൻ വരുമ്പോ ഒക്കെ അതിന്റെ തമിഴാണല്ലോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ പിന്നീട് ചിത്രങ്ങളിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. വിജയോട് എന്ത് പറഞ്ഞു, കണ്ടപ്പോ എന്ത് പറഞ്ഞു, ആദ്യം കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഞാൻ ഭയങ്കര ഇങ്ങനെ നിക്കാറ്, ഞാൻ ഡാൻസ് ആണ് ഫസ്റ്റ് കാണുന്നത്, അറിയാം. അതെ, ഇങ്ങനെ ഭയങ്കര പൊടിയൊക്കെ ഭയങ്കര പാറിച്ചിട്ടുള്ള ഡാൻസ് കണ്ട് ഞാനിങ്ങനെ നോക്കിക്കുമ്പോ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതിന്റെ ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എവിടെയോ ഇങ്ങനെ പറന്നു. അതേപോലെ അത്ഭുതത്തോടെ നോക്കി നിന്നൊരു നായിക ഐശ്വര്യ റോയ്, അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് അത്ഭുതപ്പെട്ട്? അല്ല, ശരിക്കും മിത്രനോടുള്ള റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് കൊറിയൻ പടത്തില്, മിത്രയുടെ കാര്യം ഇവിടെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട്, ഇപ്പൊ വിജയനെ പോലെ ഒരു ഒരു ഞാൻ മൂത്താപനന്റെ കാണുമ്പോഴൊക്കെ ശരിക്കും കണ്ടിട്ട് ചെയ്യാറ്. എന്താ, മമ്മൂക്കയാണ് നമ്മുടെ മക്ബൂലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം. അതൊരു നല്ല വാക്കാണ് അല്ലെ, മമ്മൂക്കയാണ് മക്ബൂലിന്റെ ഏറ്റവും വലിയ അത്ഭുതവും അതിശയവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം നല്ല കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി, മിത്രയ്ക്കും മക്ബൂലിനും വേണ്ടി ഒരു പെർഫോമൻസ് കാണിക്കാൻ പോവുകയാണ്. Thank you.
கேரளா வந்து நீங்க கின்னஸ் ரெக்கார்ட் இதுக்குதா? எனக்கு ஒரு ஆகிரகம் இருக்கு, உங்க கூட மாங்குயிலே சாங் இல்லையா ரெண்டு பேரி நமக்கு உங்க கூட கொஞ்சம் ஆடணும் இந்த இந்த வேஷத்துல. இது வேண்டாம், இது ஒரு வெக்கு வெக்குங்க அண்ணே வெக்குங்க சுகுஜியோ நேரம் நிக்கு இங்க நேரம் நிக்கணும். ஓ கரெக்ட் விஜய், அது தலை என்ன தலை ஆடும் இல்ல அனக்கர் அனக்கர் ரெடி സൽമാനോട് ചോദിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് പറയുകയാണ്, കുറെ ഓപ്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നേരെ ചെന്നിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരെ ഇതിന്റെ അകത്ത് നിന്ന് ഈ ബോളിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് വഴിയാണ് നമ്മൾ ഈ വക ഓപ്ഷൻസിലോട്ട് പോകുന്നത്. ചിലപ്പോ നിങ്ങളുടെ ഭാഗ്യത്തിന് ഒന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുക വരെ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം മിത്രയോട് ചോദിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ മിത്ര, റെഡി? റെഡി. വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത്? ഇത് കണ്ടു, ഞാൻ കണ്ടിട്ട് നോക്കി കണ്ടു കാണാൻ എങ്ങനെ സമയം എന്നാ കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായ കാരണം ഉത്തരം തെറ്റല്ല. ശരിയാണ്, നല്ലൊരു കൈഡി. മിടുക്കി മിടുക്കി അടുത്തത് അത് ഏഴ് കാർത്തി കുട്ടി പറഞ്ഞാണോ?
ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗെയിം എന്താണ്? ഉത്തരം പറയാൻ കുറച്ച് നേരമേ ഉള്ളൂ, രണ്ടു ദിവസം ഒന്നുമില്ല. വേണമെങ്കിൽ പറയാം, വീട്ടിൽ ഭാര്യ ഭർത്താവ് ഒക്കെ ചെയ്യണം. വഴക്കൊക്കെ എന്നാ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തിനും വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. ആ വാൾപ്പായിട്ട് ഒക്കെ വരും, പക്ഷെ ഇനി സമയം കഴിഞ്ഞിരിക്കുകയാണ്. സമയം അതിന്റെ ഉത്തരം പറയണം, ഗുസ്തി. അത് പറ്റില്ല, വാൾപ്പായിട്ട് വേറെ, ഗുസ്തി വേറെ. ശരി, ഇതിനകത്ത് വേഗം ഉറങ്ങെടുത്തു, വേഗം സമയമില്ല, വേഗം ഉറങ്ങെടുത്തു. നിങ്ങൾ മനഃപൂർവ്വം ഇത്രക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. പുഷപ്പ് പുഷപ്പ് അറിയാൻ പാടത്തോണ്ടാണ്. ഇനി അവിടെ നേരെ കണക്കയച്ചിരുന്നേരം, റെസ്റ്റ് എടുക്കാം. ഇതൊന്നും കോമാളി കളിയൊന്നുമല്ല, കാരണം ഇതൊക്കെ എന്താ ഒരു രസമല്ലേ. ഒരു 5 വയസ്സ് കുറഞ്ഞേ നിങ്ങൾ ഇവിടെ മനസ്സിലായില്ലേ? 10 വയസ്സ് കുറഞ്ഞില്ല, അത് വേറെ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്, ഇത്രയും അടുത്ത് പോവുകയാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? അത് പറഞ്ഞ അത് കണ്ടുപിടിക്കാം. ദേശീയ ഗാനം വരെ പറയാം. രവീന്ദ്രനാഥ് ടാഗോർ. അയ്യോ, എന്താ ചെയ്യാ? തെറ്റാണോ? എന്റെ അടുത്ത് ക്ലൂ എന്തിനാ ചോദിക്കാൻ പോയത്? എന്തായാലും സാറില്ല, അത് പോട്ടെ, ഉത്തരം ശരിയാണ്, രവീന്ദ്രനാഥ്. അടുത്തത് വീണ്ടും സൽമാനോട് ചോദിക്കുകയാണ്, എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരി, എവറസ്റ്റ് കീഴടക്കി ആരാന്നറിയാവോ? ബാക്കി രണ്ട് ഹില്ലാരി ക്ലിന്റൺ അല്ല, പറയോ? അത് പറയണം, കരണ്ട് കാര്യം, എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ മതി. ഓപ്പോള്, എടപ്പാള് എന്നൊക്കെ പറയൂലേ, നേപ്പാളോ? അയ്യോ, അത് ഞാനിവിടെ കോംപ്രമൈസ് ചെയ്താണ്, കാരണം ഇവിടെ ഒരു ക്ലൂ പറഞ്ഞു കൊടുത്തോണ്ടാണ്. ഉത്തരം ശരിയാണ്, നേപ്പാൾ, കറക്റ്റ് ആൻസർ. അടുത്ത വീണ്ടും, കേരളത്തിൽ ഉടലെടുത്ത ഏതെങ്കിലും ഒരു നൃത്ത രൂപം? കറക്റ്റാണ് മോഹിനിയാട്ടം, കറക്റ്റാണ്. മിടുക്കി, മിടുക്കി. അയ്യോ, നമുക്ക് സങ്കടം വരുന്ന ഒരു ഓപ്ഷൻ പോലും നിങ്ങൾ എടുത്തിട്ടില്ല. സുമോ എവിടെയാണ് ചോദിച്ചത്? സുമോ ഓപ്ഷനൊക്കെ ഉണ്ടോ? അടുത്ത് ചോദിക്കാൻ പോടെ, അമസ്കാസ് ജ്വല്ലറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അമസ്ക്യുരി എന്താ? വീണ്ടും പൂച്ച പഠിക്കേണ്ടി വരും. ഇല്ല, ഇതിനെനിക്ക് ക്ലൂ ഒന്നും ഇല്ല. ഇവിടെ സ്വർഗമണം സിനിമ കണ്ടിട്ടുണ്ടോ? അതിന്റെ അത് ഇത് പറയുന്നുണ്ട്. അത് അതിന്റെ ഇടയിൽ അതിന്റെ അത് ശ്രീനിവാസൻ ചേട്ടൻ ചെയ്യുന്ന റോൾ ഇതാണ്. ശരി, അതിന്റെ ഉത്തരം അറിയത്തില്ല, ഓപ്ഷൻസ് എടുത്തുള്ളൂ. ഫ്രണ്ട് ഓഫ് ദ കോർട്ട് ആണ് അതിന്റെ അർത്ഥം. എനിക്ക് അമജുസ്കൂരിയും അവിടെ കേരളത്തിൽ കണ്ടുപിടിച്ച അഞ്ച് നൃത്തം എടുത്ത കൂട്ടാ, എടുത്ത് മിത്രയുടെ കൈകളിൽ നിന്ന്. അയ്യോ, എന്ത് അടിയാണോ? കൈ ഇറക്കുന്ന റിമിയുടെ കയ്യിൽ നിന്ന് രണ്ടടി ഇരുന്ന് വാങ്ങുക. അങ്ങനെ ഇനി ഒരു തല്ല് ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്ത മിത്ര കുട്ടിക്കാണ്. സുമ ഗുസ്തി കണ്ടുപിടിച്ച രാജ്യം ഏതാണ്?
ഇതിന് ക്ലൂ ഒന്നും ഇല്ല ട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ. ഒരു ക്ലൂ ഇല്ല, ഒരു ക്ലൂ ഇല്ല. ക്ലൂ ചെറുത് മതി, ചെറിയ ക്ലൂ. അയ്യോ കാക്കാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ശശി തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കരുത് ശശി. ശശി അവന് പറ്റൂല. രവീന്ദ്രനാഥ് പറഞ്ഞു കൊടുത്തിട്ട ക്ലൂ. ഡാൻസ് പെർഫോമൻസ് എളുപ്പമാണ്. ആ വേഗം പാട്ടിട്ടോളൂ. കുളിക്കുന്ന കത്തി, കുളിക്കുന്ന കത്ത, കുളിക്കുന്ന കത്തി, കുളിക്കുന്ന കത്ത, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന കത്തക്ക, കുളിക്കുന്ന ക, കുളിക്കുന്ന ക, കുളിക്കുന്ന കത്തി, കുളിക്കുന്ന ക, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന കത്തിക്ക്, സകല കുളിക്കുന്ന ക. അല്ലെ ആ പാട്ടിന് പറഞ്ഞേക്ക് പോലെ അർത്ഥത്തിൽ ഒപ്പിച്ച് ഡാൻസ് ചെയ്യണമെന്നൊന്നും ഞങ്ങള് പറഞ്ഞില്ല. അങ്ങനെയൊന്നും നമ്മൾ കാര്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് വയ്യട്ടോ. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ ഞാൻ. ആ അടുത്ത വീണ്ടും സൽമാൻ എന്തായാലും കണ്ടിരുന്ന നല്ലൊരു വിരുന്നായിരുന്നു. ഇന്ത്യയെക്കാൾ വലിപ്പത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയെക്കാൾ വലിപ്പത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഒരു അഞ്ചാറ് രണ്ടുമൂന്നാണെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെടാം. ചൈന. ചൈന കറക്റ്റ് ആൻസർ. ആറെണ്ണം പറയണേ, ആറെണ്ണം പറയണം. ഏഴാമത്തെ അല്ലല്ല, നമ്മൾ ഇന്ത്യക്ക് ഏഴാം സ്ഥാനം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആറെണ്ണം പറയണം. എന്തെങ്കിലുമൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ ശരിയാണ്. യുണൈറ്റഡ് കിങ്ഡം. ഉത്തരം തെറ്റിപ്പോയി. സമയമില്ല. ജപ്പാൻ രാജ്യം. ജപ്പാൻ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചോ? എന്നാ ജപ്പാൻ ഇതിനകത്ത് വരുന്നില്ലല്ലോ. അത് നന്നായി. എന്നാ മോനെ എടുത്തോ. ഞാൻ തന്നെ എടുത്തു. കുലുക്കി തക്കതേ, കുലുക്കി തക്കത്ത. തിരിഞ്ഞൊക്കെ നിക്കുന്നേ ഇപ്രാവശ്യം. രക്ഷപ്പെട്ടിരിക്കുന്നു മക്ബൂൽ, കുടിക്കാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വീണ്ടും മിത്രക്ക് വന്നിരിക്കുന്നു. ലാസ്റ്റ് ചോദ്യമാണ്, ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഹലോ, ഇവിടെ ആരുമില്ലേ? അത്ര എഴുതിയിട്ടില്ലെന്ന്. ഹലോ, ഉത്തരം കറക്റ്റ് ആൻസർ ആണ്. നീലം സ്ട്രോങ്. ഉത്തരം കറക്റ്റ് ആൻസർ ആണ്. കുലുക്കി തകതേ. എല്ലാ ഉത്തരവും പറഞ്ഞ സ്ഥിതിക്ക് മിത്ര കുര്യൻ ഇവിടെ സമ്മാനം ലഭിക്കുന്നത്. ഒരു ഉഗ്രൻ മിസ്റ്റർ പട്ടേലിന് സമ്മാനം നൽകുന്ന മറ്റാരും അല്ല മക്ബൂൽ സൽമാൻ. ചെന്ന് ഓടി ചെന്ന് പാട്ടിടുക. ഇങ്ങനെയൊക്കെ വന്നിട്ട് നായികയുടെ പുറകിൽ വന്നിട്ട് ഡാൻസ് ഒക്കെ ഭയങ്കര സ്റ്റെപ്പുള്ള ഒരു പാട്ടാണ്. പ്രണയത്തിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് എന്ത്? എനിക്ക് വേറെ ബോയ്ഫ്രണ്ട് ഇല്ല.